ज़बील पैलेस। மயிலின டிவியில் பார்த்துருப்பேன், கூட்டில் பார்த்துருக்கேன், ஜூவில் பார்த்துருப்பேன், இப்படி ஓப்பனாக வேட்டையாடி நடக்கிறது பார்த்துருக்கியா? ജിഎംസിയുടെ ലിമോസിൻ. ഇവിടെ സബിൽ പാലസിൽ വരാനായിട്ട് പ്രത്യേകിച്ച് ടൂർ പാക്കേജൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്ന് അവർക്കൊരു ചെറിയ ഫീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിവിടെ വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പോവും. എന്നിട്ട് നമുക്ക് തിരിച്ച് വന്നാൽ അവർ തന്നെ പിക്ക് ചെയ്തുകൊണ്ട് പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ ലിമോയിൽ ടൂർ സർവീസ് നടത്തുന്നുണ്ട് സബിൽ പാലസിലോട്ട്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും സെർച്ച് അങ്ങനെയും ഇങ്ങോട്ട് വരാം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഇങ്ങനെയുള്ള ടൂർ കമ്പനീസിൻ്റെ ഇൻഫോ കിട്ടാനായിട്ട്. അപ്പം ശരി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്താണ് നമ്മൾ ഈ പാട്ട് വെക്കുന്നതെന്ന്. ചിലപ്പോൾ തമ്പരയിൽ കണ്ട് കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ എന്താണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന്. ഇപ്പോൾ പാട്ട് വെക്കാൻ കാരണം മറ്റൊന്നുമല്ല, 90s എൺപതുകളിലെയും കിഡ്സിൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഹീറോ ആയിട്ടുള്ള കുഞ്ചാക്കോവനും ജോമോളും ഒക്കെ തകർത്ത് അഭിനയിച്ചിട്ടുള്ള മയിൽ പീലിക്കാവ്, ആ സിനിമയിലെ ഒരു നല്ല സോങ് ആയിരുന്നു നമ്മൾ കേട്ടത്. ആ സോങ് ഇടാനുള്ള കാരണം, നമ്മൾ ഇന്നിവിടെ ഒരു കൊട്ടാരത്തിൽ അതിൻ്റെ ഉദ്യാനത്തിൽ മയിലുകളെ കാണാൻ പോവാണ്. ഇപ്പം ഈ കൊട്ടാരത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ദുബായ് ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ ഫാദർ ഷെയ്ഖ് റാഷിദ് അൽ മക്തൂം, അദ്ദേഹം നിർമ്മിച്ച ഒരു കൊട്ടാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് സബിൽ പാലസിൽ. ഇപ്പം സബിൽ പാലസ് ഏരിയ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് സബിൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ്. അപ്പം ഈ ഏരിയക്ക് ഈ പേര് വരാൻ കാരണം മിക്കവാറും ഈ പാലസ് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം. സബിൽ എന്ന വാക്കിനർത്ഥം താങ്ക് യു, താങ്ക്സ് എന്നുള്ള അർത്ഥമാണ് അറബിയിൽ. 1960s ഇവിടെ അന്നത്തെ ഷെയ്ഖായിട്ടുള്ള ഷെയ്ഖ് റാഷിദ് അൽ മക്തൂം ഈ പാലസ് നിർമ്മിക്കാനായിട്ട് ഒരാളെ ചുമതല ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഓട്ടോ ബുലാട്ട് എന്നാണ്. ദുബായിലെ ആദ്യത്തെ അമ്പരച്ചുംബികളിൽ ഒന്നായിട്ടുള്ള ക്ലോക്ക് ടവർ, ദുബായ് ക്ലോക്ക് ടവർ നിർമ്മിച്ചതും അദ്ദേഹം തന്നെയാണ്. സോ ആ സമയത്തെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷം കൊണ്ട്, 1960s സ്റ്റാർട്ട് ചെയ്ത് 1965 ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ പാലസ് കൊണ്ടെത്തിക്കുന്നത്. ഒപ്പം തന്നെ ഷെയ്ഖിൻ്റെ ഔദ്യോഗിക വസതിയും കൂടിയായിരുന്നു ഇത്. 1990s ഷെയ്ഖ് മരിക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു. ആ കുട്ടി അവിടെ നിന്ന് ഓടി വരുന്നുണ്ടായിരുന്നുള്ളൂ, ആ സമയം കൊണ്ട് ഇതെല്ലാം പറന്നുപോയി. നമ്മൾ പക്ഷികളെ കാണാനായിട്ട് വന്നാ ചേർത്ത് വരുന്നു, അടുത്ത് വരുന്നു. അപ്പൊ ഈ ഏരിയയെ കുറിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കില്, 1960s ഈ ഒരു മരുഭൂമിയിൽ, ശരിക്കും പറഞ്ഞാൽ ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവൻ മരുഭൂമിയിലാണ് ഓരോ പുതിയ കാര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഒരു മരുഭൂമിയായിരുന്നു 1960s കാലഘട്ടങ്ങളിൽ. അന്നത്തെ ഭരണാധികാരി ഷെയ്ഖ് റാഷിദ് അൽ മക്തൂം ഈ പാലസ് പണിത് കഴിഞ്ഞപ്പം ഇവിടെ ഈ ഏരിയയിൽ മരുഭൂമിയുടെ നടുക്ക് മെയിൻ അട്രാക്ഷൻ എന്ന് പറയാനായിട്ട് അല്ല, ഒരു മെയിൻ അടച്ചുറപ്പുള്ള ഒരു ബിൽഡിംഗ് എന്ന് പറയാനായിട്ട് ഈ പാലസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റും മരുഭൂമി മാത്രമായിരുന്നു. അതിനുശേഷമാണ് ഗ്രാജുവലി ഇതൊരു ടൗൺഷിപ്പായിട്ട് ഇന്നത്തെ കാണുന്ന ദുബായ് ആയിട്ട് മാറിയത്. അപ്പോൾ ഓരോ ഷെയ്ഖുമാരുടെയും ദീർഘവീക്ഷണവും അവരുടെ എന്താ പറയുക, ജനങ്ങളോടുള്ള ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസ്, ഇപ്പോൾ ഉള്ള ജനസംഖ്യയുടെ ലോക്കൽസ് എന്ന് പറയാൻ ചിലപ്പോൾ ഒരു 20% പേരെ കാണത്തുള്ളൂ. ബാക്കി 80% പുറത്തുനിന്ന് ഇവിടെ വന്നിരിക്കുന്നവരാണ്. നമ്മളിപ്പോൾ ഉള്ള എക്സ്പാറ്റ്സ് ആണ് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത്. സോ അങ്ങനെയുള്ളവരെയും കൂടെ മനസ്സിൽ കരുതിയിട്ടാണ് അന്നത്തെ കാര്യങ്ങൾ ഓരോ ദീർഘവീക്ഷണത്തോടെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ലോക്കൽസിനും അതുപോലെ തന്നെ റെസിഡൻസിനും ടൂറിസ്റ്റുകൾക്കും എൻജോയ് ചെയ്യാനായിട്ട് പണിത് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഏത് ഏരിയ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഈ നിലവിൽ ഇപ്പോൾ 3:30 കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിവിടെ വളരെ കുറച്ച് ഫാമിലീസിനെ കാണാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വെയിൽ ആറിയിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുമെന്ന് തോന്നുന്നു. ബാ 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 ബാ
നമ്മുടെ നാട്ടിൽ പറയുന്നത് ബത്തപ്പെ വിളിച്ചാലൊന്നും മൈലി വരത്തില്ല. നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണെന്ന് തോന്നുന്നു മയില്. പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്താ പറയുക, വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയായിരുന്നു മയിൽ കുറച്ചുനാൾ മുമ്പ് വരെ. പക്ഷേ ഇന്നത്തെ സമയം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇതുപോലുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ വംശപ്പെരുപ്പം കാരണം ഇതിനിപ്പം കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് ഞാൻ ഈയിടെ പത്രത്തിൽ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മയിലുമായിട്ട് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് ഇടപെടാം. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടെ അടുത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയാണ്. നമ്മുടെ നാട്ടിൽ കോഴീനെയൊക്കെ ബബ്ബ എന്ന് വിളിക്കുന്ന പോലെ ഇതിനെയൊക്കെ വിളിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കഴിക്കാൻ വന്നിരിക്കും, അല്ലാതെ സൗണ്ട് ഉണ്ടൊക്കെ ഉണ്ടോ കോഷ്ടി കാണിച്ചുകൊണ്ടോ ഒന്നും അതിനെ അടുത്ത് വിളിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇതിൽ ഇവിടെ മയിലുകളിൽ ആൺമയിലുമുണ്ട് പെൺമയിലുമുണ്ട്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നുണ്ടെങ്കിൽ ചില മയിലുകൾ നല്ല കളർഫുള്ളായിട്ട് നീളം പീലിയൊക്കെ ആയിട്ട് കാണും. അങ്ങനെയുള്ളത് ആൺമയിൽ, കാരണം ഇവിടുത്തെ മയിലിൻ്റെ കാര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ ഭംഗി കൂടുതൽ ആൺമയിലുകൾക്കായിരിക്കും. പെൺമയിലാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് അതിന് നീളമുള്ള പീലിയോ അത്രയും കളർഫുള്ളോ അല്ല, കുറച്ച് ഒരു ഗ്രേ കളർന്ന രീതിയിലാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഇപ്പോൾ ലോക പോലീസുകൾ, ഓരോ രാജ്യത്തെയും പോലീസ് ടീമിൻ്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ യു എ ആയിരിക്കും, യു എയിലെ പോലീസ് ആയിരിക്കും ലോകത്തിലെ അത്യാഡംബര വാഹനങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ, ഏറ്റവും അത്യാധുനിക മോഡേണായിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് യു എയുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു യു എ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇത് ബെൻസിൻ്റെ ജീപ്പ് മോഡൽ, ഒരു ജീപ്പിൻ്റെ ഒരു എസ് യു വി ലുക്ക് ഉണ്ട്, എസ് യു വി ആണിത്. ജീപ്പിൻ്റെ ഒരു ഓഫ് റോഡ് ലുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് ബെൻസിൻ്റെ ജി വാഗൺ എന്ന് പറഞ്ഞ ശ്രേണിയിലാണ് ഈ മോഡൽ വരിക, ബെൻസിൻ്റെ ജി ക്ലാസ്. സോ ഇതിപ്പം നമ്മുടെ നാട്ടിലെ വിലയെന്ന് പറയുന്നത് ഏകദേശം 1.25 കോടി അല്ല 2 കോടി രൂപ അടുത്താണ് ഷോറൂം പ്രൈസ്. ഏകദേശം ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ള എത്ര വരുന്നു, മിക്കവാറും ഒരു 2.5 കോടി രൂപ അടുത്ത് എല്ലാം കൊടുത്തെങ്കിലേ ഈ വണ്ടി നാട്ടിലെ റോഡിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റീസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ വണ്ടി ഉപയോഗിക്കുന്നത് ആസിഫ് അലി ബെൻസിൻ്റെ ജി ക്ലാസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുള്ളതായിട്ട് എനിക്കറിയില്ല. ഈ ഇൻഫർമേഷൻ പറഞ്ഞു തന്നത് ക്യാമറമാൻ സാലിയാണ്, തൊടുപുഴക്കാരൻ, അവനെ പിന്നെ കാണിക്കാം. സോ ഇങ്ങനെയുള്ള പല വാഹനങ്ങൾ ദുബായ് അല്ലെങ്കിൽ യു എ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഓർമ്മത്തെ കണ്ടു, ബാക്കി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഉടനെ കാണാം. ബ്രെഡ് കിട്ടിയിട്ടുണ്ട് അവിടെ, അവിടെ ഉള്ള പക്ഷികൾക്ക് തിന്നാൻ കൊടുത്താണ്, എല്ലാവർക്കും കൂടെ ഉള്ളത് തന്നെ അവിടെ. ഇതൊന്നും അങ്ങോട്ട് പോയിട്ടില്ല, അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്, ഇവരെ കഴിക്കും നോക്കാം. നമ്മൾ അങ്ങ് നിൽക്കുന്ന ആൺമയിലിനെ കിട്ടാനാണ് നോക്കുന്നത്, പക്ഷെ പുള്ളിക്കാരൻ അടുത്തൊന്നും വരുന്നില്ല. എത്ര അടുത്ത് ചെയ്തിട്ടും കയ്യിലോട്ട് വരുന്നില്ല. Thank you.
നമുക്ക് ഏകദേശം ഇന്നത്തെ ഇവിടത്തെ പരിപാടി തീർക്കാനുള്ള സമയമായി. അപ്പം ഇന്നത്തെ വീഡിയോ തൊട്ട് വയ്ക്കി നോക്കാം, തൊട്ട് വയ്ക്കി നോക്കാം. അത് കണ്ടം വഴി ഓടി ഇല്ല. അപ്പം നമ്മൾ എവിടത്തെ കാര്യം എടുത്ത് നോക്കിയാൽ ഇത്ര അടുത്ത് ഒരു മൈലിനെയും നമുക്ക് ഇടപഴകാനോ തീറ്റ കൊടുക്കാനോ പറ്റില്ല എന്ന് തോന്നുന്നു. എവിടെ സൂയിൽ പോയാലും മൈലുള്ള എവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിലുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത്ര അടുത്ത് ഫ്രീ ആയിട്ട് മൈലുമായിട്ട് ഇടപഴകാനോ അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ദുബായിലുണ്ടെന്നുണ്ടെങ്കിൽ യു എൽ എവിടെയാണെന്നുണ്ടെങ്കിലും സബീൽ പാലസ് ഗൂഗിൾ ലൊക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ എത്തിച്ചേരാം. അവിടെ പോലീസുകാരനൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മളാർക്കും ഒരു ഉപദ്രവം ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉപദ്രവം ചെയ്യത്തില്ല. സോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നല്ലൊരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ, ഈ പക്ഷികളായാലും ശരി മയിലായാലും ശരി ആ കണ്ണിന് നല്ല കളർഫുൾ വിഷ്വൽസ് ആയിരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത്. ഒട്ടേറെ ഫാമിലീസ് ഇപ്പോൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ഫാമിലി കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ കുട്ടികൾ മയിലിനൊപ്പം കളിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഫുഡ് കൊടുത്തിട്ടുണ്ട്. ആ ഫുഡിൻ്റെ പാർട്സ് എടുത്ത് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മയിലിപ്പം നമ്മുടെ അടുത്തൊക്കെ വരും. ഒരു പരിധിവരെ അടുത്ത് വരും. എന്നാലും അതിനെ എടുക്കാനോ അല്ലെന്നുള്ള തൂലി പിടിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. സോ ഇന്നത്തെ കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് സാലി ആസിഫലിയുടെ വലങ്കയാണ്, തൊടുപുഴയിലത്തെ. അപ്പോൾ അവനാണ് ഈ ക്ലാസിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കൂടുതൽ പറഞ്ഞു തന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ഗുഡ് ബൈ. മയിലായി പറന്നു വാ മഴ.